മലപ്പുറത്ത് നീപ്പ സംശയിച്ച 15-കാരന് ചെള്ളുപനി സ്ഥിരീകരിച്ചു. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയച്ച പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത്. കൊച്ചിയിലെ മെട്രോപോളിസ് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. പരിശോധനാ ഫലം ആരോഗ്യവകുപ്പിന് കൈമാറി. ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്നു. നമ്മുടെ ജില്ലയിൽ AES എന്ന് വെച്ചാൽ അക്യൂട്ട് എൻകഫലൈറ്റിസ് രോഗം, എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള അസുഖങ്ങൾ, പനിയും ഫിഡ്സ് പോലെയുള്ള ഇതും വന്ന് അപസ്മാരത്തിന് ലക്ഷണങ്ങളോട് കൂടിയിട്ട് ഉള്ള കേസുകൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻകഫലൈറ്റിസ് ആയിട്ട് ഒരു കുട്ടിയെ സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മളിവിടെ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട്. H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷയമോ ഒക്കെ ഉള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ ഇൻഫെക്ഷനുകളും വരാനുള്ള സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ക്രൗഡായിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക എന്നുള്ളത്, ഇതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഓരോരുത്തരുടെയും സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. അത് നിർബന്ധമായിട്ട് പാലിക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക്. അതുപോലെ നമ്മുടെ ഹാൻഡ് ഹൈജീൻ, നമ്മുടെ കൈകളുടെ വൃത്തിയായി സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ കോവിഡ് എന്തെല്ലാം പ്രോട്ടോകോൾ പാലിച്ചു അതൊക്കെ നമ്മൾ ഇപ്പോഴും ആവശ്യമാണ്. കാരണം കോവിഡിന് വേണ്ടി മാത്രമല്ല ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ഇത് ആവശ്യമാണ്. ആ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്ട് ചെയ്യുക.